ഹായ് ഓൾ, വെൽക്കം ടു PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെസിഫിക് ടോപ്പിക്കിൽ ക്ലാസ് തരാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ വളരെയധികം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെ, നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെയധികം ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അഗ്നിപഥ് സ്കീം, അതേപ്പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അതേപ്പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ. ഇപ്പോൾ UPSC പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ അഗ്നിപഥ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു സ്കീം, അതിൻ്റെ ഗുണം, അതിൻ്റെ ദോഷം എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് അഗ്നിപഥ് സ്കീം? എന്താണ് അഗ്നിപഥ് സ്കീം? വൺ ലൈനർ പറയുകയാണെങ്കിൽ ഇതൊരു റിക്രൂട്ട്മെൻറ്റ് സ്കീമാണ്. ഇറ്റ് ഇസ് എ പാൻ ഇന്ത്യ മെറിറ്റ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് സ്കീമാണ്. ഓൾ ഇന്ത്യ ബേസിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ്. എങ്ങോട്ടേക്കാണ് റിക്രൂട്ട്മെൻറ്റ്? നമ്മുടെ മിലിറ്ററിയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ്, അല്ലേ. ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഡിഫൻസ് എംപ്ലോയ്മെൻറ്റ് സ്കീം എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളുടെ മിലിട്ടറിയിലോട്ട്, അതായത് ആർമിയിലോട്ടും നേവിയിലോട്ടും എയർഫോഴ്സിലോട്ടുമുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് സ്കീമാണ് ഈ പറഞ്ഞ ഒരു എംപ്ലോയ്മെൻറ്റ് സ്കീമാണ് ഈ പറഞ്ഞ അഗ്നിപഥ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നാളും നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ ആർമിയിലോട്ട് നേവിയിലോട്ട് എയർഫോഴ്സിലോട്ടൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ഒരുപാട് യുവാക്കൾ അത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ്. നമ്മുടെ രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് ആ ഒരു മിലിട്ടറിയിൽ പോകുക എന്ന് പറയുമ്പം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഒത്തിരി പേര് അങ്ങനെയുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലായിട്ട് പുതിയൊരു സ്കീം കൊണ്ടുവരുവാണ്. പുതിയ ചില നിബന്ധനകളൊക്കെ ആയിട്ട് അഗ്നിപഥ് എന്നൊരു സ്കീം കൊണ്ടുവരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്കീം വരുമ്പം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. അങ്ങനെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു പുതിയ സ്കീം ഗവൺമെൻറ് കൊണ്ടുവരുമ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, വ്യൂസ് ഉണ്ട്, അവരുടേതായ റൈറ്റ്സ് ഉണ്ട്, ഒപ്പീനിയൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് അവരങ്ങനെ സ്കീം കൊണ്ടുവന്നിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം ഈ സ്കീം എന്താണ്, എന്നിട്ട് നമ്മളുടെ ബുദ്ധിയിൽ നമുക്ക് അതിനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടോ നമ്മുടേതായ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാം, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്, അല്ലേ. അപ്പം ഞാൻ ഈ സ്കീം എന്താണെന്ന് പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനുള്ള ബെനിഫിറ്റ്സും അതിൻ്റെ നെഗറ്റീവ് സൈഡ്സും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ യുക്തിയിൽ നമുക്ക് അതിനൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഹൈലൈറ്റ്സ് ഓഫ് അഗ്നിപഥ് സ്കീം, ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് റിക്രൂട്ട്മെൻറ്റ് ഏജ്. റിക്രൂട്ട്മെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 17.5 years to 21 years ആണ്. 17.5 മുതൽ 21 വരെ പ്രായമുള്ള ആളുകളെയാണ്, ആ പ്രായമുള്ള യൂത്തിനെയാണ്, യുവാക്കളെയാണ് ഗവൺമെൻറ് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമാക്കുന്നത്. രാജ്യവ്യാപകമായിട്ട് രാജ്യത്ത് ഒന്നാകെ 17.5 to 21 years ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് ഈ ഒരു സ്കീമിൽ, ഈ അഗ്നിപഥ് സ്കീമിൻ്റെ ഭാഗമാകാം, ഇതിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഗവൺമെൻറ് മെറിറ്റ് ബേസ്ഡ് സ്ക്രീനിങ് നടത്തി ആളുകളെ റിക്രൂട്ട് ചെയ്തെടുക്കും. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് എത്ര വർഷം സർവീസ് ഉണ്ടാകും എന്നറിയാമോ? 4 years. ജസ്റ്റ് 4 years ആണ് ഇതിൻ്റെ സർവീസ് കാലാവധി എന്ന് പറയുന്നത്. 6 months അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും, 3.5 years അവർക്ക് രാജ്യസേവനമാണ് പറയുന്നത്. ആഫ്റ്റർ 4 years, 4 years കഴിഞ്ഞാൽ ഒന്നുമില്ല, അവർക്ക് റിട്ടയർമെൻ്റ് ആണ്. റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ 100% ആളുകളെ പിരിച്ചുവിടുമെന്നല്ല, അതിൽ 25% ആളുകൾക്ക് വോളണ്ടറി ബേസിൽ, അവരുടെ ഒരു വോളണ്ടറി ബേസിൽ അവർക്ക് ഇനി പെർമനൻറ്റ് സർവീസിലോട്ട് അവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അവരുടെ ഒരു മെറിറ്റിൻ്റെ ബേസിൽ 25% ആളുകളെ പെർമനൻറ്റ് കമ്മീഷനിലോട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് 15 years വർക്ക് ചെയ്യാം. ബാക്കിയുള്ള 75% ആളുകൾക്ക് ഈ ഒരു 4 years കഴിയുമ്പോൾ പിരിഞ്ഞു പോകാം. ക്ലിയർ? ഇനി എന്താണ് ഈ 17 മുതൽ 21 വരെ പ്രായമുള്ള യൂത്ത് ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്? അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ പ്രായത്തിൽ, ഈ യങ് ഏജിൽ തന്നെ അവർക്ക് ഡിഫൻസിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു, അവർക്ക് നമ്മുടെ മിലിറ്ററിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു. അവർക്ക് സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ 30,000 rupees ഫസ്റ്റ് ഇയറിൽ അവരുടെ സാലറി. സെക്കൻഡ് ഇയർ ദ സാലറി ഈസ് 33,000 rupees ആൻഡ് തേർഡ് ഇയർ 36.5, 36,500 rupees ആൻഡ് ഫോർത്ത് ഇയർ അവരുടെ സാലറി വരുന്നത് 40,000 rupees. അതായത് 17 മുതൽ 21 വരെയുള്ള പ്രായത്തിനിടയ്ക്ക് പെർ മന്ത് 40,000 rupees മാക്സിമം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുകയാണ്. ഈ ഏണിംഗ്, ഈ ഒരു സാലറി അവർക്ക് ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇവരുടെ സാലറിയുടെ 30%, ഇവർക്ക് ഈ സാലറി 70% ക്യാഷ് ഇൻ ഹാൻഡും ബാക്കി 30% ഒരു സേവാനിധി സ്കീമായിട്ടാണ് കൊടുക്കുന്നത്.
ഇവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഗവൺമെൻറ്റും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ പലിശ ഉൾപ്പെടെ ഇവർ അവരുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ ഇവർ ഈ 4 വർഷം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ 11.71 lakh rupees ലംസമായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടുകയാണ്. ഏത് ഏജിലാണെന്ന് ഓർക്കണം. ഈ ഒരു ഏജിൽ 11.71 lakh rupees ആണ് ഇവരുടെ കയ്യിൽ കിട്ടുന്നത്, ടാക്സ് ഫ്രീ ലംസം എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതുകൂടാണ്ട് ഇവർക്ക് ഗവൺമെൻറ് പറയുന്ന സപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ ഇവർ പഠിക്കേണ്ട പ്രായത്തിലാണ് ഇവർ രാജ്യസേവനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് +2 പോലെയുള്ള കോഴ്സിന് എലിജിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് കൊടുക്കും. തുടർന്നുള്ള ഇവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഇവർക്ക് ഇനിയിപ്പോൾ ഒരു ബിസിനസ് പോലെ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് വളരെ ഈസിലി ബാങ്ക് ലോൺ കിട്ടത്തക്ക രീതിയിലുള്ള സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കും. അതേപോലെ ഇവർക്ക് 48 lakh rupees LIC കവറേജ് ഇവർക്ക് 4 വർഷത്തിനിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ഡെത്ത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ 1 crore rupees അവർക്ക് ആ ഒരു രീതിയിലുള്ള ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുന്ന ഈ എനർജറ്റിക് യൂത്ത് ആയിട്ടുള്ള നമ്മുടെ മിലിറ്ററി ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇവരെ വിളിക്കുന്ന പേര് അഗ്നിവീർസ് എന്നായിരിക്കും. ഇവർ അഗ്നിവീരന്മാർ, അഗ്നിവീർസ് എന്നറിയപ്പെടും. അവർക്ക് അവർ ട്രെയിൻഡ് ആണ്, അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും, അവർക്ക് അവാർഡ്സ് പോലെയുള്ള കാര്യങ്ങൾ കിട്ടും, അവർക്ക് സാലറി, അതേപോലെ തന്നെ റിട്ടയർമെൻറ്റ് ടൈമിൽ ഇവർക്ക് ഈ ഒരു എമൗണ്ട്, LIC, ഇതെല്ലാമാണ് ഇവരുടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇനി ഇവർക്ക് നോർമൽ പട്ടാളക്കാർ പോരുമ്പോൾ, പിരിഞ്ഞു പോരുമ്പോൾ കിട്ടുന്ന പോലെയുള്ള ബെനിഫിറ്റ്സും വേറെ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ലൈക്ക് ഇവർക്ക് പെൻഷൻ ഉണ്ടാവില്ല, ഗ്രാറ്റുവിറ്റി ഉണ്ടാവില്ല. ഇറ്റ് ഡസ് നോട്ട് കവർ ഓഫീസർ റാങ്ക് സോൾജിയേഴ്സ്. ഓഫീസ് റാങ്ക് സോൾജിയേഴ്സ് ആ ഒന്നും ഇതിൽ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കിട്ടുന്നില്ല എന്ന് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. 17.5 years തൊട്ട് 21 വയസ്സ് വരെ പ്രായമുള്ള എനർജറ്റിക് യൂത്തിനെ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇവർക്ക് 6 months ഇവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു. ഇവർക്ക് ജസ്റ്റ് 4 years ആണ് ഇവരുടെ കാലാവധി പറയുന്നത്. അപ്പോൾ ഈ 4 years കഴിയുമ്പോഴേക്കും ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ 4 വർഷം ഇവരുടെ സാലറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 30,000 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും 40,000 rupees പെർ മന്ത് ഇവർ സാലറി വാങ്ങുന്നത്. അതുകൂടാണ്ട് ഇവർക്ക് സേവാനിധി സ്കീമിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ വെച്ച് ടോട്ടലി 11.71 lakh rupees ഇവർക്ക് എമൗണ്ട്, ലംസം എമൗണ്ട് ഇവർക്ക് വാങ്ങാൻ സാധിക്കും. അതേപോലെ ഇവർക്ക് 48 lakh rupees LIC കവറേജ്, പിന്നെ ഡെത്ത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് അതിനുള്ള സപ്പോർട്ടും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ്. അതേപോലെ ഇവർക്ക് എന്താ പറയുക, ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ബിസിനസ് പോലെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അവർക്ക് ഈസിലി ബാങ്ക് ലോൺസ് അവൈൽ ചെയ്യാനുള്ള സപ്പോർട്ട് അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാമാണ് ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇവർക്ക് എന്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, ഇവർക്ക് പെൻഷൻ ഇല്ല, 4 വർഷം കഴിയുമ്പോൾ ഇവർ പിരിഞ്ഞു പോരണം. ഇതിൽ 25% ആളുകൾ അവർ വോളണ്ടറി ആയിട്ട് അവർക്ക് താല്പര്യമാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും, പക്ഷേ അത് അവർ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. 25% പേരെ ആയിരിക്കും പെർമനൻറ്റ് സർവീസിലോട്ട് 15 വർഷത്തേക്ക് എടുക്കുന്നത്. ഇത്രയും ഓക്കെയാണല്ലോ. ഇനി എവറി ഇയർ 2 times 2x ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2023 July ഫസ്റ്റ് ബാച്ചിനെ എടുക്കാനാണ് ഡിസിഷൻ. പക്ഷേ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ 21 വയസ്സ് എന്നുള്ളത് വളരെ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് 1 first year മാത്രം 21 എന്നുള്ളത് 23 വയസ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ മാത്രം 23 വയസ്സ് വരെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? പെട്ടെന്ന് ഇങ്ങനെ പുതിയൊരു സ്കീം കൊണ്ടുവരാനുള്ള ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ആംഗിൾ ഓഫ് വ്യൂവിൽ നമുക്കൊന്ന് നോക്കാം എന്താണ് അവരുടെ ഒരു പർപ്പസ് എന്നുള്ളത്. ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ ഈസ് ദ 3rd largest മിലിറ്ററി ബഡ്ജറ്റ് പ്രൊവൈഡിങ് കൺട്രിയാണ്. അതായത് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് 3rd സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾക്ക് 5.25 lakh crore rupees ആണ് 2022-2023 നമ്മൾ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 5.25 lakh crore rupees ആണ്. ഈ 5.25 lakh crore rupees അകത്ത്
1.19 കോടി 1.19 ലാക്സ് ക്രോർ പെൻഷൻ എമൗണ്ട് ആയിട്ടും ബാക്കി 2.33 ലാക്സ് ക്രോർ റുപ്പീസ് റവന്യൂ ബഡ്ജറ്റായിട്ടുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സാലറി വരും, ഇവർക്ക് കൊടുക്കുന്ന സാലറി, പിന്നെ ഇവരുടെ എക്യുപ്മെൻറ്റ്സ്, ഇവരുടെ മെയിൻ്റനൻസ്, ഇതിനെല്ലാമാണ് ബാക്കി എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേരുണ്ട് പട്ടാളക്കാർ, അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഒരുപാട് പേരുണ്ട്. ഇത്രയും ആളുകൾക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇവർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് അവർക്കുള്ള പെൻഷൻ, അതിനുള്ള എമൗണ്ട് രാജ്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ രാജ്യങ്ങൾ പഴയ പോലെയല്ല, ടെക്നോളജി ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു, ഒരുപാട് മോഡേൺ എക്യുപ്മെൻറ്റ്സ് മെഷീനറീസ് ഒക്കെ വാങ്ങാനും അല്ലെങ്കിൽ ടെക്നോളജിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേറെ തലത്തിലോട്ട് നമ്മുടെ മിലിറ്ററിനെ കൊണ്ടുപോകാനും ഒക്കെയുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്ങും പോകുന്നത്. അപ്പം മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഇപ്പം അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇവൻ ചൈനയിലൊക്കെ ആണെങ്കിലും മിലിറ്ററിയിലെ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ആ എമൗണ്ട് കൂടെ എടുത്തിട്ട് അവരവരുടെ എന്താ പറയുക ടെക്നോളജിക്ക് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഈ ഒരു സംവിധാനം നടക്കുന്നുണ്ട് ഇപ്പം. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ പലയിടത്തും നിർബന്ധിതമായ സർവീസാണ്, രാജ്യസേവനം നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ അഗ്നിപഥിൽ ഇത് വോളണ്ടറി ആണ്, നമ്മൾക്ക് നമ്മൾ എന്താ പറയുക കമ്പൾസറി അല്ല, വോളണ്ടറി ആയിട്ട് ആളുകൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നിന്നുള്ളതാണ് ഒരു ഡിഫറൻസ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് മെയിൻ ഒരു പർപ്പസ് എന്ന് ഇപ്പോൾ മനസ്സിലായോ? നമ്മുടെ രാജ്യത്തും ഈ പറഞ്ഞ ഇത്രയും വലിയ തുക ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് എമൗണ്ട് ടെക്നോളജി സൈഡിലോട്ട് അതിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് നമ്മുടെ ഗവൺമെൻറ് തിങ്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, യങ്ങറായിട്ടുള്ള ഡൈവേഴ്സ് ടെക്സ് ആവി ആളുകളെ നമ്മുടെ റിക്രൂട്ട് നമ്മുടെ മിലിറ്ററിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശം. ഇപ്പം ഏജ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ നേരത്തെ 32 വയസ്സ് വരെ ആയിരുന്നു, ഇപ്പം അത് റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഒരു 24-26 വയസ്സ് വരെയിട്ട് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും യങ്ങായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നാൽ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജി, മോഡേണൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത് കുറേ കൂടെ യൂത്തിനായിരിക്കും. അപ്പോൾ വെരി ടാലൻറ്റഡ് യൂത്തിനെ ഇങ്ങോട്ടേക്ക് ഡിഫൻസിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം ഇവർ പറഞ്ഞത്, ഇപ്പം അപ്ഡേറ്റഡ് ടെക്നോളജീസ് ആണ് നമ്മുടെ യൂത്ത്, വെരി വൈബ്രൻറ്റ് യൂത്താണ്, അവർക്കാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ കൂടുതൽ പറ്റുക. അതൊക്കെ കൊണ്ടിട്ട് ഇത് യൂത്തിനുള്ള ഒരു ഉഗ്രൻ ഓപ്പർച്യൂണിറ്റി ആണ് ഗവൺമെൻറ് കൊടുക്കുന്നതെന്നാണ് ഒരു വേർഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇതേപോലെ തന്നെ ഈ നോർമലി മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ഇവൻ പെൻഷൻ ബെനിഫിറ്റ്സ് ഒന്നും ഇവിടെ പറയുന്നില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, അപ്പോൾ ആ എമൗണ്ട് എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് വേറെ രീതിയിൽ, നമ്മുടെ ടെക്നോളജി അതുപോലെ നമ്മുടെ എക്യുപ്മെൻസിനും ഒക്കെ ആയിട്ട് ആ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് വേറൊരു വേർഷൻ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ശരിക്കും നമ്മുടെ വെപ്പൻസ്, ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് സാലറി പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് കുറച്ചുകൊണ്ട് യൂത്തിനെ നമ്മുടെ മിലിറ്ററി സർവീസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം എന്ന രീതിയിൽ ഇതിന് പറയാൻ സാധിക്കും. അതാണ് അഗ്നിപഥ് സ്കീം. ഇനിയും ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പോലെ ക്ലാസ് ബേസ്ഡ്, കാസ്റ്റ് ബേസ്ഡ് റെജിമെൻറ്റ്, ഇപ്പോൾ ജാൻസി റെജിമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റെജിമെൻ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ പട്ടാളത്തിലുണ്ട്, അതൊന്നും ഇല്ലാതെ ഓൾ ഇന്ത്യ ഒരു യൂണിഫോമിറ്റി ആർമ്ഡ് ലൈഫിൽ കൊണ്ടുവരാനായിട്ടും ഈ ഒരു സ്കീമിന് സാധിക്കും എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജാണ്. സേവിങ് ഓൺ സാലറി, അതുപോലെ പെൻഷൻ കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ എമൗണ്ട് എല്ലാം എടുത്തിട്ട് ടെക്നോളജി, മോഡേണൈസേഷൻ, ലേറ്റസ്റ്റ് വെപ്പൻസ് ആ രീതിയിലോട്ട് ആ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, യൂത്തിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം വെച്ചിട്ടാണ് ഗവൺമെൻറ് അഗ്നിപഥ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്തിനാണ് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ മുന്നേ പറഞ്ഞു വേണം കൂടുതലും ആളുകൾ ഇതുപോലെ പട്ടാളത്തിലോട്ട് പോകാൻ വേണ്ടി, രാജ്യസേവനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവർ അവരുടെ ഒരു ലൈഫ് ടേം, ഒരു ജോബ്, അല്ലെ ഒരു ജോബ്, ഒരു സെക്യൂർ ജോബ് ആഗ്രഹിച്ചിട്ടും കൂടിയാണ് അവർ ഇതിന് രാജ്യസേവനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിലോട്ട് വെറും 4 വർഷത്തെ സർവീസ് എന്ന രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്ക് വലിയ രീതിയിൽ അവരുടെ ഹോപ്പാണ് അവിടെ തകരുന്നത്. അതുകൊണ്ട് തന്നെ അവർ, അതുമാത്രമല്ല നിലവിൽ ഈ പറഞ്ഞ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ ഒന്നും ഇല്ല എന്ന് പറയുമ്പം ആ ഒരു പേഴ്സണിന് കിട്ടുന്ന ബെനിഫിറ്റാണ് അവിടെ
ഇല്ലാതാകുന്നത്. ഇതൊക്കെ കൊണ്ടിട്ടാണ് കൂടുതലും രാജ്യവ്യാപകമായിട്ട് ഇവിടെ പ്രതിഷേധം ഉയർന്നു വരുന്നത്. ഈ ഒരു സ്കീമിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ പറയുന്ന മറ്റു പല കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു 4 വർഷത്തേക്ക് യൂത്തിനെ എടുത്ത് ഇവരെ ട്രെയിൻ ചെയ്യിച്ച് മിലിറ്ററി സർവീസ് ചെയ്യിച്ച് കഴിയുമ്പോൾ പിന്നെ അവരെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ, അവരെ പിന്നെ തിരിച്ചു പോരാന്ന് പറയുമ്പോൾ എന്താണ് ഈ ഇത്രയും ടെക്നോളജി എല്ലാം ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു അതെല്ലാം വേസ്റ്റ് ആകുക അല്ലേ എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ അവിടെ ഗവൺമെൻറ് പറഞ്ഞ വേസ്റ്റ് അല്ല, ഇവര് ഈ സ്കിൽഡ് യൂത്തായിട്ടാണ്, വെരി ഡിസിപ്ലിനറി ലൈഫായിട്ട് അല്ലെ അത്രയും മാറ്റമുള്ള യുവാക്കളായിട്ട് അല്ലെങ്കിൽ യുവതികളായിട്ട് മാറുകയാണ്, അത് വേസ്റ്റ് അല്ല എന്ന രീതിയിൽ പറയുന്നു. പക്ഷെ വേറൊരു തരത്തിൽ പറയുമ്പം ഈ 4 വർഷം ഇവർ കംപ്ലീറ്റ് ഈ ഡിഫൻസ് ഇവർ ട്രെയിനിങ് എല്ലാം പഠിച്ച് അല്ലെ ട്രെയിനിങ് എല്ലാം ചെയ്ത് ഇവർ സർവീസ് ചെയ്തിട്ടാണ് ഇവർ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ പുറത്ത് വരുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും, ഇവർ ഏതെല്ലാം രീതിയിലായിരിക്കും പിന്നെ നമ്മുടെ രാജ്യത്തിൽ ഇവരുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതിൽ പലരും ആശങ്കാകുലരാണ്. പിന്നെ ജോബ് ഇൻസെക്യൂരിറ്റി, ഇവർക്ക് ഇനി ഒരു ജോബ് എങ്ങനെ, ഇവർ പഠിക്കേണ്ട ഒരു പ്രായത്തിൽ ഇവർ രാജ്യസേവനം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നാളെ ഇവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഇവർക്ക് പലർക്കും ആശങ്കയുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ രാജ്യത്തിനെ കാത്തു രക്ഷിക്കാൻ ഇപ്പോൾ നമ്മൾ കാർഗിൽ യുദ്ധം പോലെയുള്ള യുദ്ധമൊക്കെ നമ്മൾ തിങ്കി ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിറ്റാണ് അല്ലേ, എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് വെറും 4 വർഷം കുറച്ച് പേരെ എടുക്കുന്നു, ട്രെയിൻ ചെയ്യുന്നു, ഇവർ വിടുന്നു. അപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മുടെ ആർമിയിൽ ഉണ്ടാവില്ല, നമ്മുടെ മിലിറ്ററിയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ജോബ് ഇൻസെക്യൂരിറ്റി, അതേപോലെ തന്നെ ലാക്ക് ഓഫ് ദ ഫൈറ്റിംഗ് സ്പിരിറ്റ്, അതേപോലെ ഒരു പ്രൊഫഷണലിസം അവിടെ ഇല്ലാണ്ടാകുന്നതാണ്, ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. അപ്പോൾ ഒരു മുന്നോട്ടുള്ള അവരുടെ ജേണിയിൽ അവർ ഈ 4 ഇയേഴ്സ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണലിസം ഇല്ലാതാകുന്നു, ആ ഒരു ബോണ്ടിങ് ഇല്ലാതാകുന്നു, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ലാതാകുന്നു എന്നുള്ളതെല്ലാം ഒപ്പോസ് ചെയ്യുന്ന ആളുകളെ ആശങ്കാകുലരാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഒന്നോടൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, അഗ്നിപഥ് സ്കീം എന്ന് പറഞ്ഞാൽ ഇതൊരു റിക്രൂട്ട്മെൻറ് സ്കീമാണ്, ഒരു ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് സ്കീമാണ്, കോൺട്രാക്ട് ബേസ്ഡ് എംപ്ലോയ്മെൻറ്റ് സ്കീമാന്ന് പറയാം. 4 ഇയേഴ്സിലോട്ട് ആണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. 17.5 ഇയേഴ്സ് to 21 ഇയേഴ്സ് പ്രായമുള്ള യൂത്താണ് ഈ ഒരു ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാകാനുള്ള റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ഇയർ മാത്രം അത് 23 ഇയേഴ്സ് വരെ ആക്കിയിട്ടുണ്ട്. ഈ 4 ഇയേഴ്സ് കഴിയും ഇവർക്ക് വോളണ്ടറി ആയിട്ട് ഇവരുടെ മെറിറ്റ് ബേസ്ഡ് സ്ക്രീനിങ് ബേസിൽ ഇവരിൽ 25% ആളുകളെ പെർമനൻ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും 15 വർഷത്തേക്ക്. ഇനി ഇവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് സാലറി 30,000 സ്റ്റാർട്ടിംഗ് തൊട്ട് 40,000 വരെ സാലറി പോകുന്നു. ഇവർക്ക് സേവാനിധി സ്കീമുണ്ട്, ക്യാഷ് ഇൻ സാലറി കൂടാണ്ട് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും ഇവരുടെ സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 30%, ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും ചേർത്തിട്ട് ഇവർക്ക് ഇവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 11.71 lakhs rupees ഇവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് സ്കിൽഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നു. ഇവർ ട്രെയിൻഡ് ആണ്, ഇവർ എക്സ്പീരിയൻസ്ഡ് ആണ്, ഇവർ അഗ്നിവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു എന്താ പറയുക, ഹയർ സ്റ്റഡീസിനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇവർ എൻ്റർപ്രണർഷിപ്പ് ഏരിയയിലോട്ടൊക്കെ പോകുന്നവർക്ക് ഈസിലി ബാങ്ക് ലോൺസ് അവൈൽ ചെയ്യാനുള്ള സപ്പോർട്ട്, അങ്ങനെയുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള പല സപ്പോർട്ടും ഗവൺമെൻറ് ഓഫർ ചെയ്യുന്നുണ്ട്. 48 lakh rupees ഇൻഷുറൻസ് കവറേജ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഡെത്ത് പോലെയുള്ള കാര്യങ്ങൾക്ക് അതിനുള്ള 1 crore rupees ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇവർക്ക് കിട്ടാത്തത് എന്തെന്നാൽ, ഇവർക്ക് എന്താണ്, പെൻഷൻ കിട്ടുന്നില്ല, ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല, ഇവർ ഓഫീസ് റാങ്ക് സോൾജിയേഴ്സ് എന്നുള്ള ഇവിടെ കവർ ചെയ്യുന്നില്ല. ഒരു വർഷത്തിൽ 2 തവണയായിട്ട് 40,000 to 50,000 ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. July 2023 ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇവർക്ക് കിട്ടാത്ത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല, ഇവർക്ക് പെൻഷൻ ഇല്ല, ഓഫീസ് റാങ്ക് സോൾജിയേഴ്സ് എന്നുള്ള ഇതൊന്നും ഇവിടെ കവർ ചെയ്യുന്നില്ല. എന്നാൽ ഇവർക്ക് നോർമലി ഉള്ള അവാർഡ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഇതിനകത്ത് നടക്കുന്നത്. ഇനി ഗവൺമെൻറ്റിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മെയിൻലി എന്താണ്, ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, ആ ഫണ്ട് ഇപ്പം കുറച്ച് സാലറിയിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും പെൻഷനിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും കുറച്ചുകൊണ്ട് ആ എമൗണ്ട് കുറേ കൂടെ ടെക്നോളജി വെപ്പൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പിന്നെ യൂത്തിനെ എടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അപ്ഡേറ്റഡ് ടെക്നോളജീസ് ഒക്കെ കൂടുതൽ പഠിക്കാനും അതൊക്കെ യൂസ് ചെയ്യാനും എല്ലാം വൈബ്രൻ്റ് ആയിട്ടുള്ള യൂത്താണ് ആവശ്യം എന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ് വഴി ഒരു ആമുടെ ലൈഫിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ വൈബ്രൻ്റ് യൂത്തിനെ ഇതിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ അലോട്ട് ചെയ്യുന്ന ഫണ്ട്, ഈ ഒരു നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുന്ന ബഡ്ജറ്റ്, അത് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്ന ഒരു വേർഷൻ.
ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു തരത്തിൽ അഗ്നിപഥ് സ്കീം വഴി ഒരു മിലിറ്ററി റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് സൈഡ് അതിനകത്തുണ്ട്. ഒന്നാമത്തെ ജോബ് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഈ സ്റ്റുഡൻസിനെ ഇങ്ങനെ കൊണ്ടുപോയി ഇവർ 4 ഇയേഴ്സ് കഴിഞ്ഞ് ഇവർ ഇത്രയും ടെക്നോളജി എല്ലാം പഠിപ്പിച്ച് ഇവർ സർവീസ് എല്ലാം ചെയ്തിട്ട് പിന്നെ ഇവരെ പറഞ്ഞു വീട് വീണ്ടും അടുത്ത ആളുകളെ എടുക്കുക എന്ന് പറയുമ്പോഴേക്കും അത് ടെക്നോളജി അവിടെ വേസ്റ്റ് ചെയ്യുകയാണ്, ട്രെയിനിങ് എല്ലാം അവിടെ വേസ്റ്റ് ആകുകയാണ്. ഇനി ഇവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗ ദേ ആർ ഗോയിങ് ടു റിയാക്ട്, അല്ലെ അവരുടെ പിന്നീടുള്ള ലൈഫ് എങ്ങനെയാണ്, അതിനെല്ലാം ഒരു കൃത്യമായ ആൻസർ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് എപ്പോഴും ഒരു ജോബ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. നമ്മുടെ രാജ്യത്തിനെ എന്താ പറയുക രക്ഷിക്കേണ്ട ഇവരുടെ ഇടയിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാവില്ല, ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ഉണ്ടാകും, ഇതെല്ലാം ആളുകൾ ആശങ്കകുള്ളരാകുന്നു. അതോടൊപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ഇത്രയും പ്രതിഷേധം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ നേവിയുടെ എയർഫോഴ്സിൻ്റെ ഭാഗമാകാൻ കാത്തിരിക്കുന്ന യൂത്തിന് അല്ലെങ്കിൽ അവരുടെ ഏജ് എല്ലാം ഇത്രയും റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു തിരിച്ചടി എത്തോളമാണ് ഈ ഒരു സ്കീം അവിടെ കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ വെറും 4 വർഷത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പലർക്കും ഏജ് ഇത്രയും കുറച്ച് അതിൽ പങ്കെടുക്കാൻ പറ്റാതെ വരുന്നു. അതൊക്കെയാണ് രാജ്യവ്യാപകമായിട്ട് ഈ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 വ്യൂവും എനിക്ക് ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ കമൻസ് എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഹൗ യു സപ്പോർട്ട് ദിസ് ഓർ നോട്ട് എന്നുള്ളത്, നിങ്ങൾക്കിതിനെ നിങ്ങളിതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഇത് പ്രതികൂലിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഈ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിനെ ആ നെഗറ്റീവ് ഇഷ്യൂസിനെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സ്കീമിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തെല്ലാം സജഷൻസ് കൊടുക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമുക്ക് ജസ്റ്റ് വായിക്കാതെ വെറുതെ നമുക്ക് നോക്കാം, നമ്മുടെ ഡിഫറെൻറ്റ് ഐഡിയാസൊക്കെ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം, അല്ലേ? ആശയം വിനിമയത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ അറിവ് നമുക്ക് പകരാനും അറിവ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. വെതർ യു സപ്പോർട്ട് ദിസ് ഓർ യു ഡിസഗ്രി ദിസ്, അല്ലെ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഗ്നിപഥ് സ്കീമിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം, അതുവരേക്കും ബൈ.